തിരുവനന്തപുരം ചെമ്പാശ്ശേരിയിലെ വീട്ടമ്മ ഷിനിയുടെ തലയ്ക്ക് വെടികൊടുത്തത് ഒരു ഡോക്ടർ, ഒരു ലേഡി ഡോക്ടറാണ്. തിരുവനന്തപുരം നഗരത്തെ ഞെട്ടിച്ചൊരു സംഭവമായിരുന്നു. ചെമ്പാശ്ശേരി പോസ്റ്റ് ഓഫീസിൻ്റെ ലൈനിലെ പടിഞ്ഞാറേക്കോട്ടയിലെ ആ റെസിഡൻഷ്യൽ ഏരിയയിലെ അവിടെ നാഷണൽ ഹെൽത്ത് മിഷനിലെ ജോലിയുള്ള ഷിനി എന്ന് പറഞ്ഞ അവർ കഴിഞ്ഞ ഞായറാഴ്ച രാവിലെ 8:30 ഒരു സ്ത്രീ വന്ന് കൊറിയറുണ്ട് എന്ന് പറഞ്ഞു. അവരുടെ ഫാദറിലോ ഭാസ്കരൻ നായർ ഇറങ്ങി വന്നു. കൊറിയർ വാങ്ങിക്കാൻ ഞാൻ അന്നേരം ഒപ്പിട്ട് കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ അത് പാടില്ല, അത് ഷിനിയെ തന്നെ വേണം, അവരൊപ്പിട്ട് തരണം. ഫാദറിലോ ഷിനിയെ വിളിച്ചു, അവർ വന്നു, അവർ കവറ് നീട്ടി അത് ഒപ്പിട്ട് കൊടുക്കുന്ന സന്ദർഭത്തിൽ ഈ വന്ന സ്ത്രീ അവർ പോക്കറ്റിൽ നിന്ന് ഒരു തോക്ക്, അത് കളിത്തോക്ക് പോലെ ഇരിക്കാം, അതെടുത്ത് ഇവരെ വെടിവെച്ചു. ആദ്യത്തെ രണ്ട് വെടി അവരെ തല നോക്കി വെച്ചിട്ട് ക്ലോസ് റേഞ്ചിലായിരുന്നു, അത് വെടിയുണ്ട മാറി പിത്തിപ്പോയി തെറിച്ചു. മൂന്നാമത്തെ വെടി അവർ കൈകൊണ്ട് തടുത്തു, കയ്യിലെ പെല്ലറ്റ്, ഒരു പെല്ലറ്റ് കൊണ്ടു, അത് ബ്ലഡ് വന്നു, ബ്ലഡ് ചീറ്റി. അമ്മായിപ്പനും അമ്മായിമ്മയും അവരെ നിലവിളിച്ചു, കുട്ടികൾ നിലവിളിച്ചു. ഈ വന്ന സ്ത്രീ അവർ അവിടുന്ന് ഇറങ്ങി ഓടി. അവരെ ആ റെസിഡൻഷ്യൽ ലൈനിൻ്റെ അവിടെ ഒരു വീടിൻ്റെ സൈഡിൽ വണ്ടി പെട്ടെന്ന് എടുക്കത്തക്ക രീതിയിലൊരു കാറുണ്ടായിരുന്നു. ആ കാറിൽ ഈ വന്ന സ്ത്രീ ഡ്രൈവ് ചെയ്ത് പോയി. ഇതിൻ്റെ മോട്ടീവ് എന്താണ് എന്ന് അന്ന് നമുക്കാർക്കും വ്യക്തതയില്ലായിരുന്നു, പോലീസിനും വ്യക്തതയില്ല. അവർക്ക് ഷിനിയെ പോലീസ് ചോദ്യം ചെയ്തപ്പം തങ്ങൾ തന്നോട് ആർക്കും വൈരാഗ്യമില്ല. തൻ്റെ ഭർത്താവ് സുജിത്ത് അവർ മാലിദ്വീപിലാണ്. ഇത് എന്തിനാണ് ചെയ്തത്, ആരാണ് ഈ വന്ന സ്ത്രീ? അവർ തലമറച്ചിരുന്നു, അവരൊരു ജീൻസ് ഇട്ടിരുന്നു, അവരുടെ കണ്ണും മൂക്കും മാത്രം കാണാം, ചെറിയ മഴയുള്ള സമയമാണ്. അവർ അവരുടെ പോക്കറ്റിൽ നിന്ന് തോക്കെടുത്ത് ഒരു കാര്യമില്ലാതെ വെടിയുതിർക്കുകയായിരുന്നു. എന്തിനാണ് ഇത് ചെയ്തത്, ഇതിൻ്റെ മോട്ടീവ് എന്ത്, അത് വ്യക്തതയില്ലായിരുന്നു അവർക്ക്. പോലീസ് അന്വേഷണം ഏറ്റെടുത്തു. സിറ്റി പോലീസ് കമ്മീഷണർ ആ വീട്ടിൽ വന്നു. പട്ടാപ്പകൽ രാവിലെ 8:30 ഞായറാഴ്ച ഇങ്ങനെയൊരു സംഭവം തിരുവനന്തപുരം നഗരത്തെ ഞെട്ടിച്ചു, അത്ഭുതപ്പെടുത്തി. പോലീസ് അന്വേഷണം ഏറ്റെടുത്തു. സൈബർ സെല്ലെല്ലാം സടകുടഞ്ഞെഴുന്നേറ്റു. CCTV ദൃശ്യം ഉള്ള സ്ഥലങ്ങളിലെല്ലാം പോയി. അത് ഈ വാഹനം പേട്ട വഴി നേരെ ബൈപ്പാസിൽ കയറി, അവിടുന്ന് അത് നേരെ കഴക്കൂട്ടം വഴി അങ്ങ് പോയി. അത് കൊല്ലത്ത് പോയാണ് നിന്നത്. കൊല്ലത്തൊരു ഹോസ്പിറ്റലിൽ ചെന്ന് കയറിയതായിട്ടാണ് പോലീസിന് മനസ്സിലായി. ഏതായാലും അവരെപ്പറ്റി പോലീസ് അന്വേഷിച്ചു. ഡോക്ടർ ദീപ്തി മോൾ ജോസ് എന്ന് പറഞ്ഞ സ്ത്രീയായിരുന്നത്, നല്ല ഉയരമുള്ള ഇരുനിറമുള്ള ഒരു സ്ത്രീ. അവരൊരു പോസ്റ്റ് ഗ്രാജുവേറ്റാണ്, അവർ MD പാസ്സായിട്ടുണ്ട്, ഒരു പൾമനോളജിസ്റ്റാണ് അവർ. അത് അതിന് പിന്നെ അതിൻ്റെ ഒരു സ്പെഷ്യൽ ഒരു സ്പെഷ്യാലിറ്റി കൂടി, ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി കൂടി അവരെടുത്തിട്ടുണ്ട്. അവർ 5-6 മാസമായി കൊല്ലത്തെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വന്നിട്ട്. ഇവരുടെ ഹസ്ബൻഡ് ഒരു ഡോക്ടറാണ്. ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തു. ഷിനിയുടെ ഭർത്താവ് സുജിത്തുമായിട്ട് അടുപ്പമുണ്ട്, അയാളിപ്പം മാലിയിലാണ്. ആ അടുപ്പത്തിന് ഭാര്യ ഷിനി തടസ്സമായിരുന്നു. ഈ ബന്ധം നല്ലതല്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവണം. ഇപ്പം സുജിത്തിന് പഴയ പോലെ കാണാൻ പറ്റുന്നില്ല, സാധിക്കുന്നില്ല. ഡോക്ടർക്ക് ഒരു വൈരാഗ്യം വന്നു. ഷിനി നശിച്ചെങ്കിൽ മാത്രമേ തനിക്കിനി സുജിത്തുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ കഴിയുള്ളൂ എന്ന് അവർ കരുതിയിട്ടുണ്ടാകണം. അതുകൊണ്ടാണ് ഇത്ര വലിയൊരു
ഒരു കുറ്റകൃത്യം ചെയ്യാൻ അവർ തയ്യാറായ നല്ല വിദ്യാഭ്യാസമുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റായ ഒരു സ്ത്രീയാണെന്ന് വിചാരിച്ചോണം. അവർ പക്വതയുണ്ടാകണം, അവർ എം ഡി കാരിയാണ്, ഒരു സ്പെഷ്യലൈസേഷൻ ചെയ്തിട്ടുണ്ട്. അതുതന്നെയുമല്ല, അവർക്ക് ഇവരുടെ ഭർത്താവിനോടുള്ള ആ ഒരു ഇഷ്ടം സ്നേഹം കൊണ്ട് ഈ സ്ത്രീ അതിന് ശനി തടസ്സമാണെങ്കിൽ അവരെ കൊല്ലണം, നശിപ്പിക്കണമെന്നുള്ള ഒരു പക്വതയില്ലാത്ത ചിന്ത. അതുതന്നെയല്ല, അവർ സോഷ്യൽ മീഡിയയിലൊക്കെ കൂടി പരിശോധിച്ചപ്പം ഇങ്ങനെ ഒരാളെ തോക്കുപയോഗിച്ചിട്ട് നെറ്റിയിൽ പിടിവെച്ചാൽ അവർക്ക് പ്രത്യേകിച്ച് ത്രോട്ടിനെ പറ്റിയും ബ്രെയിനെ പറ്റിയൊക്കെ നല്ല നിശ്ചയമുള്ള സ്ത്രീയാണല്ലോ, ഒരു പെല്ലറ്റ് മതി. അവർ ഒരു കളിത്തോക്ക് ഒരു തോക്ക് വാങ്ങിച്ചു കുട്ടികളൊക്കെ ഉപയോഗിക്കുന്ന പോലെ അത് ഓൺലൈനിൽ വരുത്തി, അതിനുശേഷം അവർ തയ്യാറെടുത്തു. അവരെ സിൽവർ കളറുള്ള കാറാണ് ഉപയോഗിക്കുന്നത്. ആ കാറിൻ്റെ ടൈമിൽ അവർ ഓൺലൈനിലുള്ള കാറിൻ്റെ സെയിൽ അതേപ്പറ്റി നോക്കിക്കഴിഞ്ഞപ്പം ഒരു വാഹനം രണ്ടാഴ്ച മുമ്പ് അത് നെടുമ്പങ്ങാടിനടുത്തുള്ള ഒരു വ്യക്തിയുടെ കാറ് അത് കോഴിക്കോട്ട് വിറ്റിരിക്കുന്നു. ആ കാറിൻ്റെ നമ്പരങ്ങ് വെച്ചു, അങ്ങനൊരു കള്ള നമ്പർ ഉണ്ടാക്കി അവർ കാറോടിച്ച് രാവിലെ ഇവിടെ വന്നു. ശുചിത്തിൻ്റെ വീടും പരിസരമൊക്കെ അറിയാം, പല പ്രാവശ്യം വന്നിട്ടുണ്ടാവണം. അവിടെ ആ വഴിയെപ്പറ്റിയും താമസിക്കുന്ന വീടിനെ പറ്റിയൊക്കെ നല്ല നിശ്ചയമുണ്ട്. അവർ ഒരു ജീൻസ് ഇട്ട് അവരെ മുഖവും മൂക്കും മാത്രം കാണത്തക്ക രീതിയിൽ ബാക്കിയെല്ലാം മറച്ചിരിക്കുന്നു. അവർ പോക്കറ്റിൽ ഈ തോക്ക് കരുതിയിരുന്നു. 5 പെല്ലറ്റ് ഉണ്ടായിരുന്നു, അതിനകത്ത് 3 ഉപയോഗിച്ചു. ഏലം പോലീസിന് ഇതൊരു അവിശ്വസനീയമായി തോന്നി. കാരണം ഡോക്ടറാണ്, അത് എം ഡി കാരിയാണ്, 5 മാസം കൊണ്ട് അവിടെ ജോലി ചെയ്യുന്നു, ഭർത്താവ് ഒരു ഡോക്ടറാണ്. എന്തായാലും അവർ ആണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പോലീസ് അവരെ ഫിക്സ് ചെയ്ത് ചോദ്യം ചെയ്തു. അപ്പോഴാണ് പറയുന്നത് ശുചിത്വമായിട്ടുള്ള ഇഷ്ടം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല, ഭാര്യ തടസ്സം. അപ്പോൾ അവരുടെ മനസ്സിൽ തോന്നിയിരിക്കുന്ന കൊലപാതകം തന്നെയാണ്, ഇവരെ കൊല്ലണം. ഒരു പെല്ലറ്റ് ബ്രെയിനിൽ ചെന്ന് തറച്ചാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് താഴെ വീഴാം. ഒരു ഒന്ന് കൂടുതൽ 2-3 പെല്ലറ്റ് ഏറി കഴിഞ്ഞിട്ടില്ല അവർ ഡെത്തിലേക്ക് പോകും. ഇത് കണ്ടുപിടിക്കില്ല എന്നാണ് ആ സ്ത്രീ കരുതിയത്. അവരുടെ ബുദ്ധി അത്രയേ ഉള്ളൂ, ആ കാര്യത്തിൽ പക്വതയില്ല. അവർക്ക് അവർ ചിന്തിക്കുന്നത് മുഴുവൻ 100% ശരിയെന്ന് അവർ കരുതുന്നു. തന്നെ ഒരിക്കലും പിടിക്കാൻ പറ്റില്ല, വേഷം മാറിയാണ് പോകുന്നത്, കാറിൻ്റെ നമ്പർ ഫോൾസ് ആണ്. അതൊക്കെ കൊച്ചുകുട്ടികളുടെ ചൈൽഡിഷായ ഒരു ചിന്താഗതി തന്നെ. പോലീസ് വളരെ കേരള പോലീസ് വളരെ അഡ്വാൻസ്ഡ് ആണ്. അതുതന്നെ കേരളത്തിൽ കാസർഗോഡ് ചുവന്നത്തം വരെ എല്ലാ സ്ഥലങ്ങളിലും ഇപ്പം CCTV ദൃശ്യങ്ങളുണ്ട്. റോഡ് സൈഡിലുണ്ട്, കടകളിലുണ്ട്, വീടുകളിലുണ്ട്, മെയിൻ റോഡിനോട് പേശിയിരിക്കുന്ന എല്ലാ വീടുകളിലുണ്ട്. ഇത്രയൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു ഡോക്ടർ, ഇത്രയും സർവീസ് ഉള്ള ഒരു ഡോക്ടർ ഇങ്ങനൊരു പ്രവൃത്തി ചെയ്യുമെന്ന് ആരും കരുതിയില്ല. എന്തായാലും പോലീസ് അവരെ അറസ്റ്റ് ചെയ്തു. അവരെ ഇന്നലെ വൈകിട്ട് 6 കമ്മീഷൻ ഓഫീസിൽ കൊണ്ടുവന്നു, ചോദ്യം ചെയ്തു, കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. അവരുടെ എയർ പിസ്റ്റലിനി പോലീസ് കണ്ടെടുത്തിട്ടുണ്ടാവണം. 5 പെല്ലറ്റിൽ 3 ഉപയോഗിച്ചിരിക്കുന്നവർ. ഇത് കാറ് പോലീസ് കസ്റ്റഡി എടുക്കുമെന്ന് അവർക്കറിയാം. പോലീസ് തന്നിലേക്ക് അന്വേഷണം വന്നപ്പം അതുകൊണ്ട് സോഷ്യൽ മീഡിയയിലും ചാനലിലൊക്കെ വലിയ വാർത്തയായി, പത്രങ്ങളിൽ വാർത്ത വന്നു. ആ സിൽവർ കളർ കാറ് അത് മറിച്ചു വിൽക്കാനോ അല്ലാതെ നശിപ്പിക്കാനോ അവർ ശ്രമിച്ചു. അങ്ങനെ ഒരു ആശയം അവർക്ക് വന്നിരുന്നു. പിടിക്കപ്പെടുമെന്ന് തോന്നി, ഏതായാലും പിടിക്കപ്പെട്ടു. ഡോക്ടർ ദീപ്തി മോൾ ജോസ് എന്ന് പറയുന്ന അവർക്ക് ഭർത്താവുണ്ട്, അവർ ഡോക്ടറാണ്, മക്കളുണ്ടെന്ന് കരുതുന്നു. ഏതായാലും പോലീസിൻ്റെ അന്വേഷണം മികവുറ്റതാണ്, പെട്ടെന്ന് പോലീസ് അവരിലേക്ക് എത്തി എന്നുള്ളതാണ്. ഈ സംഭവത്തിന് ആ വീട്ടിൽ ഇവർ വന്നപ്പം രാവിലെ 8:00 വന്നപ്പം വീട്ടിൽ കോളിംഗ് ബെൽ അടച്ചിട്ടുണ്ട്. അവിടെ ഇവരുടെ ഫിംഗർ പ്രിൻ്റ് കിട്ടിയിട്ടുണ്ടാവും. ഫിംഗർ പ്രിൻ്റ് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും അവരെ ട്രേസ് ചെയ്ത ശരിക്ക് അത് ടാലി ചെയ്തു. 307 IPC പ്രകാരം അവർ കുറ്റവാളിയാണ്. അറസ്റ്റ് ചെയ്യും, റിമാൻഡ് ചെയ്യും. ആ കേസ് വളരെ സ്ട്രോങ് ആയിരിക്കും. കാരണം അവരെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്, അവരെ കണ്ടാൽ തിരിച്ചറിയാം. ആ ശിനി എന്ന് പറഞ്ഞാൽ ശുചിത്തിൻ്റെ ഭാര്യയ്ക്കറിയാം,
അവിടുത്തെ കുട്ടികൾക്കറിയാം, അവരമ്മായിപ്പനും അമ്മായിമ്മയ്ക്കും അറിയാം. എന്തായാലും ഇവരുടെ പ്രവൃത്തി വളരെ മ്ലേച്ഛമായി, മോശമായി, ചൈൽഡിഷായി എന്നാണ് എനിക്ക് തോന്നുന്നത്. അവർ ഒരിക്കലും ഇത്ര ഉന്നത ബിരുദമുള്ള ഒരു സ്ത്രീയെ ഇതുപോലെയുള്ള ഒരു പ്രവൃത്തി ചെന്ന് ചാടാൻ പാടില്ലായിരുന്നു. അവർ അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഡോക്ടർമാർക്കെല്ലാം അവഹേളന പാത്രമായി. ഇവർ അവരുടെ ഹസ്ബൻഡും ഡോക്ടറാണെന്ന് നമ്മൾ മറന്നു പോകരുത്. ഏതായാലും വരും ദിവസങ്ങളിൽ ഇവർ ജാമ്യത്തിൽ ഇറങ്ങും, കേസ് നടക്കും. ആ കേസിൻ്റെ നാൾവഴികൾ നമ്മളിനി സഞ്ചരിക്കേണ്ടി വരും. ഇവരെ തീർച്ചയായിട്ടും 7 വർഷം മുതൽ 10 വർഷം വരെ ശിക്ഷിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്.